ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വേവി റഫിൾഡ് ബേബി ഫ്രോക്കിൻ്റെ കട്ടിംഗ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത സ്ലീവാണ്. സ്ലീവ് സാധാ ഞാൻ ഫ്രില്ല് സ്ലീവ് കൊടുക്കാറുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തത് 2.5 വയസ്സുള്ള എൻ്റെ മോൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ അളവൊക്കെ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓരോ വയസ്സിനനുസരിച്ച് മെഷർമെൻ്റ് എടുത്ത് പാറ്റേൺ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ സുഖമായിട്ട് ചെയ്യാം, പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ലൈനിങ് തുണി കട്ട് ചെയ്തെടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് നെറ്റിൻ്റെ പീസും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ലൈനിങ് തുണിയിലെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തു. ഇനി കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് വച്ചിട്ട് മെയിൻ തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് ഫ്രണ്ട് പാർട്ടിന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ലൈനിങ് പീസിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് പീസ് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക, പിന്ന് കുത്തി കൊടുക്കുക. ഷോൾഡറിൽ നിന്നും ആം ഹോളിൻ്റെ താഴേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. നെക്കിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണ്. ഇനി ബാക്ക് പീസ് ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ ഒരു കോട്ടൺ പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു അളവിൽ നമ്മൾ കോട്ടൺ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തു. ഇനി സ്കേർട്ട് പോർഷനുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 15 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്യുന്നത്. 5 മീറ്റർ നെറ്റ് തുണിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 44 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ്. അപ്പോൾ അതിൽ 2 5 മീറ്റർ എടുത്തിട്ട് അങ്ങനെ 10 മീറ്റർ തുണി വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് ചെയ്യുന്നത്. അങ്ങനെ 5 മീറ്ററിലുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ സ്കേർട്ടിനുള്ളത് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് വെക്കണം. അപ്പോൾ ഒരു 6 ഇഞ്ച് വീതിയിൽ ഈ 5 മീറ്റർ തുണിയെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രണ്ടിലെ പാർട്ടിൻ്റെ 2 ലൈനിങ് തുണിയും നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ എൻഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം അതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് അതൊന്ന് പതിച്ചടിക്കാം. അങ്ങനെ ആ ലൈനിങ് നല്ല പീസിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് പീസും സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ലൈനിങ് തുണിയും മെയിൻ തുണിയും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക. അങ്ങനെ യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇനി സ്ലീവിന് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ 6 ഇഞ്ച് വീതിയിലുള്ള 2.5 മീറ്റർ തുണിയാണ് ഒരു സ്ലീവിന് എടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് വീതിൻ്റെ പകുതിയാക്കി നമ്മൾ നടുവിൽ കൂടെ ഫ്രില്ലിട്ട് കൊടുക്കുക. ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മുടെ സ്ലീവിന് എത്രയാണോ ലെങ്ത് ഫ്രില്ല് വേണ്ടത് ആ ഒരു അളവിൽ നൂല് വലിച്ചെടുത്ത് ഫ്രില്ല് കറക്റ്റാക്കി കൊടുക്കുക. ഫ്രില്ലിൻ്റെ സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗം ആം ഹോളിൻ്റെ അരികത്ത് കറക്റ്റാക്കി വെച്ചിട്ട് ഫ്രില്ല് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ക്രേപ്പ് ലൈനിങ് വേസ്റ്റ് റൗണ്ട് 20 ഇഞ്ചാണ്, ആ ഒരളവിൽ ഫ്രില്ലിട്ട് കൊടുക്കുക. വേസ്റ്റ് റൗണ്ടോടുകൂടി ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 21 ഇഞ്ചിലാണ് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നെറ്റ് തുണിയും
ഈ ഒരളവിൽ ഫ്രില്ലിട്ട് കൊടുക്കുക. ഇനി ലൈനിങ് തുണിയും നെറ്റ് തുണിയും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടെ നമ്മൾ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഫുൾ ലെങ്ത്ത് 15 നമ്മൾ ആദ്യത്തെ ലെയർ എടുത്തത്, അതിൻ്റെ മുകളിലാണ്. അപ്പോൾ അത്ര ലെയർ ഇല്ലാതെ 15 പകുതി, ഒരു 7 നമ്മൾ അടുത്ത മുകളിൽ വരുന്ന ലെയറിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലെയറിൻ്റെ താഴെ ഭാഗത്ത് നമ്മളൊരു റാ ഷേപ്പിൽ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. പീസ് കട്ട് ചെയ്ത് 2.5 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രില്ല് ചെയ്തിട്ട് ആ ഒരു റാ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മുകളിലത്തെ ലെയറിൽ വെക്കാനുള്ള ആ പീസിൻ്റെ താഴ്ഭാഗത്ത് ആദ്യം 10 അടയാളപ്പെടുത്തുക. ആ 10 പകുതി 5 മുകളിലേക്ക് ഒരു 4 അടയാളപ്പെടുത്തുക. ശേഷം ആ പോയിൻ്റുകൾ 10 റാ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക. പിന്നെയും ആ ഒരു 10 ഇനിയും 10 അടയാളപ്പെടുത്തുക. ആ 10 പകുതി 5 4 മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് റാ ഷേപ്പിൽ ആ 4 വരച്ചു കൊടുത്തിട്ട് 10 മുട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എൻഡ് വരെ അങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ മാർക്കർ വെച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് മാഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ എൻഡ് വരെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ വരച്ച് കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം അതിന് ഫ്രില്ല് കൊടുക്കാനായിട്ട് 2.5 വീതിയിൽ 10 തുണിയെ കട്ട് ചെയ്തെടുക്കുക. ഈ 2.5 വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസിന് ഫ്രില്ലിട്ട് കൊടുക്കുക. നടുവിൽ കൂടെ ഫുള്ളും ഫ്രില്ലിട്ട് കൊടുക്കുക. ശേഷം നമ്മൾ പീസിൽ റാ ഷേപ്പിൽ വരച്ച് വെച്ച ആ ഷേപ്പിൻ്റെ അതിൻ്റെ മുകളിൽ കൂടെ ഈ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ തുണിയെ ഫ്രില്ല് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മെയിൻ തുണി നമ്മൾ ഫ്രില്ലിട്ട് വെച്ചില്ല, അതിൻ്റെ മുകളിൽ വേസ്റ്റ് റൗണ്ടിനെ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്കേർട്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും തമ്മിൽ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ രണ്ട് ഭാഗവും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായി വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ബാക്ക് സൈഡിൽ വലിയൊരു ബോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഹുക്ക് വെക്കാനായിട്ട് 2.5 ലെങ്ത്തിൽ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ലെയറിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പോൾ ഭയങ്കര ഹെവി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രില്ല് കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ മോഡൽസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.